ഹായ്, എല്ലാവർക്കും പി എസ് സി പി ഡിയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 പ്രകാരം സെക്ഷൻ 362 പ്രതിപാദിക്കുന്നത് സെക്ഷൻ 362. ഉത്തര ഓപ്ഷൻ എ ആണ് ആളപഹരണം. ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 പ്രകാരം സെക്ഷൻ 362 പ്രതിപാദിക്കുന്നത് എന്താണ്? ആളപഹരണം. രണ്ട്, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നിലവിൽ വന്ന വർഷം 1962 January 1. ഇന്ത്യൻ ശിക്ഷാ നിയമം IPC നിലവിൽ വന്ന വർഷം 1862 January 1. മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്ക്. മെക്കാളെ കമ്മീഷൻ രൂപീകരിക്കുമ്പോഴുള്ള ഇന്ത്യയുടെ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്കാണ്. ഓക്കെ. നാല്, ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഒന്ന്, ഒരു വ്യക്തി നിയമവിരുദ്ധമായോ അശ്രദ്ധയോടോ കൂടിയോ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഏതെങ്കിലും മാരകമായ രോഗപകർച്ചയ്ക്കോ ജീവഹാനിക്കോ കാരണമായാൽ IPC സെക്ഷൻ 269 പ്രകാരം ശിക്ഷാർഹമാണ്. രണ്ട്, IPC സെക്ഷൻ 269 പ്രകാരം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് 6 മാസം വരെയാകുന്ന തടവ് ശിക്ഷയോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കും. ഉത്തരം ഓപ്ഷൻ സി ആണ്, രണ്ടും ശരിയാണ്. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഒരു വ്യക്തി നിയമവിരുദ്ധമായോ അശ്രദ്ധയോട് കൂടിയോ ചെയ്യുന്ന പ്രവൃത്തി ഏതെങ്കിലും മാരകമായിട്ടുള്ള രോഗപകർച്ചയ്ക്കോ ജീവഹാനിക്കോ കാരണമായാൽ IPC സെക്ഷൻ 269 പ്രകാരം അത് ശിക്ഷാർഹമാണ്. അതുപോലെ തന്നെ IPC സെക്ഷൻ 269 പ്രകാരം ഈ കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് 6 മാസം വരെയാകുന്ന തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ള അധ്യായങ്ങളുടെ എണ്ണം, ഉത്തര ഓപ്ഷൻ ഡി ആണ് 23. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ള അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 23. ആറ്, 1860 ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അപക്വമായ തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയ്ക്കാണ്? ഓക്കെ. ഉത്തര ഓപ്ഷൻ എ ആണ് 7 മുതൽ 12 വയസ്സ് വരെ. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അപക്വമായിട്ടുള്ള തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിലാണ്? 7 മുതൽ 12 വയസ്സ് വരെയാണ്. ഓക്കെ. 7, പ്രസ്താവന 1, പ്രസ്താവന 2 ഉണ്ട്. പ്രസ്താവന 1, ജീവഹാനി ഉണ്ടാക്കുന്ന മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്നത് IPC സെക്ഷൻ 290 പ്രകാരം ശിക്ഷാർഹമാണ്. പ്രസ്താവന 2, പൊതു അറിവിലേയോ പൊതു ഉറവയിലെയോ പൊതു ജലസംഭരണിയിലെയോ ജലം മലിനമാക്കുന്നത് IPC സെക്ഷൻ 277 പ്രകാരം ശിക്ഷാർഹമാണ്. ഓക്കെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രസ്താവന 1 തെറ്റാണ്, 2 ശരിയാണ്. ഓക്കെ. അപ്പം ജീവഹാനി ഉണ്ടാക്കുന്ന മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്ന IPC സെക്ഷൻ 269 പ്രകാരമാണ് ശിക്ഷാർഹം. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, ആ ഒരു പ്രസ്താവന തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്, രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. പൊതു ഉറവയിലെയോ അല്ലെങ്കിൽ പൊതു ജലസംഭരണയോ ജലം മലിനമാക്കുന്നത് IPC സെക്ഷൻ 277 പ്രകാരം ശിക്ഷാർഹമാണ്. ഓക്കെ. അപ്പം 7 ഉത്തരം തുടർന്നത് ബി ആണ്, പ്രസ്താവന 1 തെറ്റ്, 2 ശരി. 8, ശരി ഏത്? 1, സെക്ഷൻ 304 കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയ്ക്കുള്ള ശിക്ഷ. സെക്ഷൻ 299 കുറ്റകരമായ നരഹത്യ. സെക്ഷൻ 89 പൊതുജനശല്യം. സെക്ഷൻ 84 ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കൃത്യം. ഉത്തര ഓപ്ഷൻ സി ആണ്, 1, 2, 4 ആണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. സെക്ഷൻ 89 പൊതുജനശല്യം എന്നുള്ളത് ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാത്രം തെറ്റാണ്, 3 മാത്രം തെറ്റാണ്. സെക്ഷൻ 89 പൊതുജനശല്യം എന്നുള്ളത് തെറ്റാണ്, ബാക്കി 3 എണ്ണം ശരിയാണ്. 1, 2, 4 ശരിയാണ്. ഉത്തര ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 304 എന്താണ്? കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 299 കുറ്റകരമായിട്ടുള്ള നരഹത്യ. സെക്ഷൻ 84 ചിത്തഭ്രമമുള്ള ഒരു വ്യക്തിയുടെ കൃത്യത്തെക്കുറിച്ചാണ് 84 പറയുന്നത്. ഓക്കെ. 9, അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ. ഉത്തര ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 304A. അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ 304A ആണ്. 10, ഇന്ത്യൻ ശിക്ഷാ നിയമം 326A വകുപ്പ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഉത്തര ഓപ്ഷൻ ഡി ആണ്, ആസിഡ് ആക്രമണം. ഇന്ത്യൻ ശിക്ഷാ നിയമം 326A വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ആസിഡ് ഉപയോഗിച്ചുള്ള ആക്രമണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ.